ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും യുവർഷൻ ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ 8ാമത്തെ അധ്യായമായ മധ്യകാല ലോകം എന്ന പാഠഭാഗമാണ്. അപ്പോൾ നമ്മൾ ആദ്യം മധ്യകാല ഇന്ത്യയെക്കുറിച്ചിട്ടാണ് പഠിച്ചത്. എന്നാൽ ഇവിടെ പഠിക്കാൻ പോകുന്നത് മധ്യകാല ലോകത്തെക്കുറിച്ചിട്ടാണ്. അപ്പോൾ എപ്പോഴാണ് ഈ മധ്യകാല ലോകം എന്നറിയപ്പെടുന്നത്? സിഇ 5ാം നൂറ്റാണ്ട് മുതൽ. എപ്പോഴാണ് സിഇ 5ാം നൂറ്റാണ്ട് മുതൽ സിഇ 15ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തെയാണ് മധ്യകാല ലോകം എന്ന് പറയുന്നത്. ഒരിക്കലും മറന്നുകൂടാ കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം എന്താണ് മധ്യകാല ലോകം എന്ന് നോക്കി. ഇനി അടുത്ത് പറയാൻ പോകുന്നത് മധ്യകാല യൂറോപ്യൻ സമൂഹത്തിലെ ജനങ്ങളെ വിവിധ വിഭാഗങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് വിവിധ തട്ടുകൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് പറയാം. സമൂഹത്തിൻ്റെ ഉയർന്ന ശ്രേണിയിൽ രാജാവായിരുന്നു. രാജാവിന് തൊട്ടു താഴെ പ്രഭുക്കന്മാരും പ്രഭുക്കന്മാർക്ക് തൊട്ടു താഴെ ഇടപ്രഭുക്കന്മാരും ഏറ്റവും താഴെ ശ്രേണിയിൽ ഏറ്റവും താഴെ ഉണ്ടായിരുന്നത് കർഷകരുമായിരുന്നു. അപ്പോൾ ഏറ്റവും മുകളിൽ രാജാവ്, പ്രഭുക്കന്മാർ, ഇടപ്രഭുക്കന്മാർ, അതേപോലെ കർഷകർ എന്നിവരെയായിരുന്നു അവിടുത്തെ ശ്രേണികൾ. ഈ മധ്യകാല യൂറോപ്യൻ സമൂഹത്തിൽ ഏറ്റവും ഉയർന്ന സ്ഥാനം വഹിച്ചിരുന്നത് രാജാവായിരുന്നു. രാജ്യത്തെ മുഴുവൻ ഭൂമിയുടെയും ഉടമസ്ഥനായിരുന്നു രാജാവ്. അതായത് യൂറോപ്യൻ സമൂഹത്തിലെ മുഴുവൻ ഭൂമിയുടെ, ആ പ്രദേശത്തെ മുഴുവൻ ഭൂമിയുടെ ഉടമസ്ഥനാരായിരുന്നു? രാജാവായിരുന്നു. ഭൂമിയുടെ ഉടമസ്ഥാവകാശം അടിസ്ഥാനമാക്കി മധ്യകാല യൂറോപ്പിൽ രൂപപ്പെട്ട ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയാണ് എന്ത്? ഫ്യൂഡലിസം എന്ന് പറയുന്നത്. ഈ ഫ്യൂഡൽ സമൂഹത്തിൻ്റെ ഏറ്റവും താഴെയായിരുന്നു കർഷകർ. ഫ്യൂഡലിസത്തിൻ്റെ മറ്റൊരു നിർവചനം നമുക്ക് നോക്കാം. മധ്യകാല യൂറോപ്പിൽ നിലനിന്നിരുന്ന ഭൂമി കേന്ദ്രീകൃതമായ സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക വ്യവസ്ഥിതിയെയാണ് ഫ്യൂഡലിസം എന്ന് പറയുന്നത്. എന്നാണ് മധ്യകാല യൂറോപ്പിൽ നിലനിന്നിരുന്ന ഭൂമി കേന്ദ്രീകൃതമായ സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക വ്യവസ്ഥിതിയെയാണ് ഫ്യൂഡലിസം എന്ന് പറയുന്നത്. ഫ്യൂഡലിസം, അതായത് ഫ്യൂഡലിസം എന്ന വേർഡ് എവിടെ നിന്ന് വന്നേ നമുക്ക് നോക്കാം. ഫ്യൂഡ് എന്ന ജർമ്മൻ പദത്തിൽ നിന്നാണ് ഫ്യൂഡലിസം എന്ന പദം രൂപപ്പെട്ടത്. ഏതാണ് ഫ്യൂഡ് എന്ന ജർമ്മൻ പദം? ഒരിക്കലും മറക്കരുത്. അതിൽ നിന്നാണ് എന്ത് രൂപപ്പെട്ടത്? ഫ്യൂഡലിസം എന്ന പദം രൂപപ്പെട്ടത്. ഫ്യൂഡ് എന്നാൽ ഒരു തുണ്ട് ഭൂമി എന്നാണ് അർത്ഥം. ഫ്യൂഡ് എന്നുവെച്ചാൽ ഒരു തുണ്ട് ഭൂമി. അടുത്ത് മാനർ. എന്താണ് മാനർ എന്ന് നോക്കാം. അതായത് പ്രഭുക്കന്മാരുടെ കൈവശം ഉണ്ടായിരുന്ന വിശാലമായ പ്രദേശങ്ങൾ അറിയപ്പെട്ടിരുന്നത് മാനർ എന്നാണ്. ഒന്നുകൂടി പറയാം, പ്രഭുക്കന്മാരുടെ കൈവശം ഉണ്ടായിരുന്ന വിശാലമായ പ്രദേശങ്ങളാണ് മാനർ എന്ന് പറയുന്നത്. അടുത്ത് നമുക്ക് മധ്യകാല യൂറോപ്പിലെ പ്രധാനപ്പെട്ട നഗരങ്ങളെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ യൂറോപ്പിൽ നിരവധി പുതിയ നഗരങ്ങൾ വളർന്നു വന്ന കാലഘട്ടം എന്ന് പറയുന്നത് സിഇ 11ാം നൂറ്റാണ്ടിലാണ്. നമുക്ക് നോക്കാം, സിഇ 11ാം നൂറ്റാണ്ടോടെ യൂറോപ്പിൽ നിരവധി പുതിയ നഗരങ്ങൾ വളർന്നു വന്നു. കച്ചവട പ്രാധാന്യമുള്ള സ്ഥലങ്ങളിലും കരകൗശല വ്യവസായ കേന്ദ്രങ്ങളുമാണ് നഗരങ്ങളായി മാറിയത്. തുറമുഖങ്ങളെ കേന്ദ്രീകരിച്ചും ചില നഗരങ്ങൾ ഉയർന്നു വന്നു. ഇറ്റലിയിലായിരുന്നു ഇത്തരത്തിലുള്ള പുതിയ നഗരങ്ങൾ ആദ്യം രൂപപ്പെട്ടത്. ഏഷ്യൻ രാജ്യങ്ങളുമായും പടിഞ്ഞാറൻ യൂറോപ്യൻ രാജ്യങ്ങളുമായും ഇറ്റലിയിലെ നഗരങ്ങൾ കച്ചവടം നടത്തിയിരുന്നു. പ്രധാനപ്പെട്ട നഗരം നോക്കാം, വെനീസ്, മിലാൻ, ഫ്ലോറൻസ്, ജനോവ എന്നിവയായിരുന്നു ഇറ്റലിയിലെ പ്രധാനപ്പെട്ട നഗരങ്ങൾ. അതേപോലെ ജർമ്മനിയിലെ ന്യൂറംബർഗ്, തുർക്കിയിലെ കോൺസ്റ്റാൻറ്റിനോപ്പിൾ എന്നിവയും അക്കാലത്തെ പ്രധാന നഗരങ്ങളായിരുന്നു. ഇന്ത്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള സുഗന്ധവ്യഞ്ജനങ്ങൾ, രത്നങ്ങൾ, തുണിത്തരങ്ങൾ തുടങ്ങിയവ പ്രധാനമായും എത്തിയത് ഈ നഗരങ്ങളിലേക്കായിരുന്നു. അവിടെ നിന്നാണ് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഈ ഉൽപ്പന്നങ്ങൾ എന്താക്കിയത്? കൊണ്ടുപോയത്. അങ്ങനെ എല്ലാറ്റിനും വളരെ മുന്നിൽ നിൽക്കുന്ന സമയത്താണ് ഈ മധ്യകാല നഗരത്തെ ഭീഷണിയിലാക്കി എന്ത് വന്നത്? അവിടെ കറുത്ത മരണം എന്നറിയപ്പെടുന്ന മഹാമാരിയായ പ്ലാഗ് ഉദയം കൊള്ളുന്നത്. ഇത് മധ്യകാല നഗരങ്ങൾ നേരിട്ട ഏറ്റവും വലിയൊരു പ്രശ്നമായിരുന്നു ഈ പ്ലാഗ് എന്ന് പറയുന്ന മഹാദുരന്തം. നോക്കിയേ, മധ്യകാല നഗരങ്ങൾ നേരിട്ട ഏറ്റവും വലിയ ഭീഷണിയായിരുന്നു പ്ലാഗ് എന്ന രോഗം. പ്ലാഗ് ബാധിച്ച ഒരു നഗരത്തിൻ്റെ ചിത്രമാണ് ബൊക്കാച്ചിയോ മുകളിൽ നൽകുന്നത്. അത് നിങ്ങളൊന്ന് വായിക്കുക. തുറമുഖ നഗരങ്ങളായിരുന്നു പ്ലാഗിൻ്റെ പ്രധാനമായും ഭീഷണി നേരിട്ടത്. കപ്പലുകളിൽ ചരക്കുകൾക്കൊപ്പം എത്തിച്ചേർന്ന എലികളായിരുന്നു പ്ലാഗ് പരത്തിയത്.
ആയിരക്കണക്കിന് ആളുകളുടെ മരണത്തിനിടയാക്കിയ പ്ലേഗ് അന്ന് കറുത്ത മരണം അല്ലെങ്കിൽ ബ്ലാക്ക് ഡെത്ത് എന്നാണ് അറിയപ്പെട്ടത്. സി 1300ൽ 73 ദശലക്ഷം ഉണ്ടായിരുന്ന യൂറോപ്പിലെ ജനസംഖ്യ ഒരു നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ 45 ദശലക്ഷമായിട്ട് കുറഞ്ഞു. അപ്പോൾ നമുക്കിതിൽ നിന്നൊരു ചോദ്യം പ്രതീക്ഷിക്കാം. ചോദ്യം ഇതാണ്, മധ്യകാല നഗരങ്ങൾ നേരിട്ട പ്ലേഗ് രോഗത്തിനെ പറ്റി വിവരിക്കുന്ന ബൊക്കാച്ചിയോയുടെ കൃതി ഏതാണ്? ഏതാണ് മറക്കല്ലേ? എന്താണ് കൃതിയുടെ പേര്? ദക്കാമറൻ എന്നാണ് കൃതിയുടെ പേര്. അടുത്തെ മധ്യകാല നഗരത്തിലെ കച്ചവടക്കാരെക്കുറിച്ച് നമുക്ക് നോക്കാം. ഓക്കെ, മധ്യകാലഘട്ടത്തിൽ വളർന്നു വന്ന നഗരങ്ങളിലെ കച്ചവടക്കാർ രൂപീകരിച്ച കൂട്ടായ്മകളെയാണ് ഗിൽഡുകൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഗിൽഡുകൾ എന്ന് വെച്ചാൽ, മധ്യകാലഘട്ടത്തിൽ വളർന്നു വന്ന നഗരങ്ങളിലെ കച്ചവടക്കാർ രൂപീകരിച്ച കൂട്ടായ്മയാണ് ഗിൽഡുകൾ. അപ്പോൾ കച്ചവടക്കാരാണ് ഈ ഗിൽഡുകൾ രൂപീകരിച്ചത് നമ്മൾ പഠിച്ചു അല്ലേ. അതുകൂടാതെ, അതായത് കച്ചവടക്കാർക്ക് പുറമെ ഗിൽഡുകൾ രൂപീകരിച്ചിരുന്ന മറ്റു വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആരൊക്കെ നോക്കാം? ഇരുമ്പ് പണിക്കാർ, സ്വർണ്ണപ്പണിക്കാർ, തുകൽ പണിക്കാർ, മരപ്പണിക്കാർ, ഇവരൊക്കെ ഗിൽഡുകൾ രൂപീകരിച്ചു. അപ്പോൾ വിവിധ തരം ഉൽപ്പന്നങ്ങളുടെ വില, ഗുണനിലവാരം, തൊഴിലാളികളുടെ ജോലി സമയം എന്നിവ നിശ്ചയിച്ചിരുന്നത് ഗിൽഡുകളായിരുന്നു. അടുത്തതായി നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പഠിക്കാൻ പോകുന്നത്. അതായത് വിജ്ഞാനവും കലയും മധ്യകാല യൂറോപ്പിൽ എങ്ങനെയായിരുന്നു, അവിടുത്തെ അല്ലേ വിജ്ഞാനവും കലയും മധ്യകാല യൂറോപ്പിൽ എങ്ങനെയായിരുന്നു എന്നാണ് നോക്കുന്നത്. അതായത് മധ്യകാല യൂറോപ്പിലെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളായിരുന്നു ക്രിസ്ത്യൻ പള്ളികളും സന്യാസി മഠങ്ങളും. ഇതേ കാലഘട്ടത്തിൽ മധ്യകാല യൂറോപ്പിൽ ഒരുപാട് സർവകലാശാലകൾ രൂപം കൊണ്ടിരുന്നു. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട സർവകലാശാലകൾ എന്ന് നോക്കാം. PSC പരീക്ഷയ്ക്ക് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ഭാഗമാണ്, അതുകൊണ്ട് നന്നായി നോക്കുക. മധ്യകാല യൂറോപ്പിലെ പ്രധാനപ്പെട്ട സർവകലാശാലയായിരുന്നു ഒന്ന് ഇറ്റലിയിലെ പാവിയയും പാതുവയും, പാവിയ പാതുവ, അതേപോലെ സ്പെയിനിലെ പാർമ കൊർദോവ, ഫ്രാൻസിലെ പാരീസ് ടുലോസ് എന്നീ സർവകലാശാലകൾ, അതേപോലെ ഇംഗ്ലണ്ടിലെ പ്രധാനപ്പെട്ട സർവകലാശാലകളായിരുന്നു ഓക്സ്ഫോർഡും കാംബ്രിഡ്ജും പ്രധാനപ്പെട്ട സർവകലാശാലയായിരുന്നു. ഈ പ്രധാനപ്പെട്ട സർവകലാശാലയുടെയൊക്കെ പ്രവർത്തനങ്ങൾ മധ്യകാല യൂറോപ്പിലെ വിജ്ഞാനത്തിന് വളരെയധികം സംഭാവനകൾ നൽകിയിട്ടുണ്ട്. മധ്യകാലഘട്ടത്തിലുണ്ടായ പ്രധാനപ്പെട്ട വാസ്തുശൈലിയാണ് റോമനസ്ക് ശൈലി. കമാനങ്ങളും വിശാലമായ മുറികളുമായി മധ്യകാലഘട്ടത്തിൽ നിർമ്മിച്ച പള്ളികളുടെ നിർമ്മാണ ശൈലി അറിയപ്പെടുന്നത് റോമനസ്ക് ശൈലി എന്നാണ്. ഇവിടെ നിങ്ങൾ കാണുന്നത് റോമനസ്ക് ശൈലിയുടെ ഒരു പള്ളിയാണ്. അതേപോലെ റോമനസ്ക് ശൈലിയെ കൂടാതെ ഗോതിക് ശൈലിയും പിന്തുടർന്നിട്ടുണ്ടായിരുന്നു. ഗോതിക് ശൈലിയുടെ പ്രധാന സവിശേഷത കൂർത്ത ഗോപുരങ്ങളാണ്. ചിത്രം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, കൂർത്ത ഗോപുരങ്ങൾ ഗോതിക് ശൈലിയുടെ പ്രധാനപ്പെട്ട പ്രത്യേകതയായിരുന്നു. അട്ടിയന്ത്രം, വെടിമരുന്ന്, വടക്കു നോക്കി യന്ത്രം എന്നിവ കണ്ടുപിടിച്ചത് ചൈനക്കാരാണ്. ഏതൊക്കെയാണ്? അച്ചടിയന്ത്രം, വെടിമരുന്ന്, വടക്കു നോക്കി യന്ത്രം എന്നിവ കണ്ടുപിടിച്ചാരാണ്? ചൈനക്കാരാണ്, ഒരിക്കലും മറക്കരുത്. അതേപോലെ പഗോഡകൾ എന്നറിയപ്പെടുന്ന ബുദ്ധ ദേവാലയങ്ങൾ നിർമ്മിച്ചതും ചൈനക്കാരാണ്. അപ്പോൾ എന്താണ് ഈ പഗോഡ എന്ന് വെച്ചാൽ? പഗോഡ എന്ന് വെച്ചാൽ ബുദ്ധമതത്തിലെ ദേവാലയമാണ്. അതായത് ബുദ്ധമതവുമായി ബന്ധപ്പെട്ട ദേവാലയത്തെയാണ് പഗോഡകൾ എന്ന് പറയുന്നത്. ഈ പഗോഡ നിർമ്മിച്ച ആരാണ്? ചൈനക്കാരാണ്. ഒന്നുകൂടി വിശദമായി പറഞ്ഞാൽ, അച്ചടിയന്ത്രം, വെടിമരുന്ന് എന്നിവ ചൈനക്കാരുടെ കണ്ടുപിടുത്തങ്ങളാണ്. ഇവ ചൈനക്കാരിൽ നിന്നാണ് യൂറോപ്യർ മനസ്സിലാക്കിയത്. അച്ചടിവിദ്യ വിജ്ഞാനത്തിൻ്റെ വളർച്ചയെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. കടൽ യാത്രകളിൽ ദിശ മനസ്സിലാക്കാൻ സഹായിക്കുന്ന വടക്കു നോക്കി യന്ത്രവും ചൈനക്കാരുടെ കണ്ടുപിടുത്തമാണ്. വാസ്തുവിദ്യാ രംഗത്തും ചൈനക്കാർ വിദഗ്ധരായിരുന്നു. പഗോഡകൾ എന്നറിയപ്പെടുന്ന ബുദ്ധ ദേവാലയങ്ങൾ അവരുടെ നിർമ്മാണത്തിൻ്റെ തെളിവാണ്. അറബികളും അത്ര മോശക്കാരായിരുന്നില്ല കേട്ടോ. അറബികളും ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ട്. എന്താണ് അറബികളുടെ സംഭാവനകൾ? ശാസ്ത്രം, സാഹിത്യം എന്നീ രംഗങ്ങളിലായിരുന്നു അറബികളുടെ പ്രധാനപ്പെട്ട സംഭാവനകൾ. അൽറാസി, ഇബിൻ സിന എന്നിവർ വൈദ്യശാസ്ത്ര രംഗത്തെ പ്രതിഭകളായിരുന്നു. അൽറാസി രചിച്ച വൈദ്യശാസ്ത്ര ഗ്രന്ഥമാണ് കിതാബുൽ ഹവേ. മറക്കല്ലേ, ആരാണ് രചിച്ചത്? അൽറാസി രചിച്ച വൈദ്യശാസ്ത്ര ഗ്രന്ഥത്തിൻ്റെ പേരെന്താണ്? കിതാബുൽ ഹവേ. അതേപോലെ ഇബിൻ സിന രചിച്ച പുസ്തകമാണ് അൽ ഖാനൂൻ. എന്താണ്? അൽ ഖാനൂൻ. ഒമർ ഖയ്യാം രചിച്ച റുബായ്യാത്ത്, ഫിർദൌസിയുടെ ഷാഹ്നാമ എന്നിവ
അക്കാലത്തെ പ്രധാനപ്പെട്ട സാഹിത്യ സൃഷ്ടികളായിരുന്നു. പ്രശസ്തമായ ആയിരത്തൊന്ന് രാവുകൾ അറബികളുടെ മറ്റൊരു സംഭാവനയാണ്. അതുകൂടാതെ പുരാതന ഇന്ത്യ ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ കൈവരിച്ച പല നേട്ടങ്ങളും അറബികൾ മനസ്സിലാക്കുകയും അത് അവരിലൂടെ അത് യൂറോപ്പിൽ എത്തുകയും ചെയ്തു. ഉദാഹരണം പൂജ്യം, ദശാംശ സമ്പ്രദായം തുടങ്ങിയവ. അപ്പോൾ ഇതൊക്കെ ഇന്ത്യക്കാരുടെ സംഭാവനയായിരുന്നു. ഈ ഇന്ത്യക്കാരുടെ സംഭാവനകൾ അറബികൾ പിന്നീട് എവിടേക്കാണ് പ്രചരിപ്പിച്ചത്? യൂറോപ്പിലേക്ക് പ്രചരിപ്പിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ എൻ്റെ പ്രിയ അധ്യാപക സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മൾ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു അല്ലേ? എന്താണ് പ്രധാനമായിട്ടും പഠിച്ചത്? അതായത് മധ്യകാലഘട്ടത്തിൽ, മധ്യകാല ലോകത്തിൽ ഉണ്ടായ പ്രധാനപ്പെട്ട സംഭാവനകളെയാണ് നമ്മൾ നോക്കിയത്. അവിടുത്തെ വിജ്ഞാനത്തെയും നോക്കി, കലയെ നോക്കി, അതേപോലെ മധ്യകാല ചൈനയെ അല്ലേ, ചൈന ലോകത്തിൽ നൽകിയ സംഭാവനകളെക്കുറിച്ച് നോക്കി, ഇന്ത്യ നൽകിയ സംഭാവനകളെക്കുറിച്ച് നോക്കി. അപ്പോൾ അതുകൂടാതെ പ്രധാനപ്പെട്ട സർവകലാശാലകൾ ഏതൊക്കെയാണ്, പ്രധാനപ്പെട്ട സർവകലാശാലകളൊക്കെ ഇതിൽ നോക്കി.